നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ ഇന്ന് സംസാരിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങളും അതിനുള്ള പരമ്പരാഗത ചികിത്സകളുമാണ്. കഴിഞ്ഞൊരു എപ്പിസോഡ് നമ്മൾ ഇതിനൊരു തുടക്കം കുറിച്ചെങ്കിലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വന്ന് കുട്ടികൾക്കൊക്കെ പല രോഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള പരമ്പരാഗത ചികിത്സകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്നോടൊപ്പം ഉള്ളത് ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിനേശ് കത്തയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ടോപ്പിക് തുടക്കം കുറിച്ചതാണ്. പക്ഷെ നമുക്ക് കോളേഴ്സ് നിരവധി പേരുണ്ടായിരുന്നു, നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പൊ കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങളും പരമ്പരാഗത ചികിത്സകളുമാണ് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്. അപ്പൊ നമ്മൾ ജസ്റ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷനും ആ അത്തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ബാക്കി രോഗങ്ങളെ കുറിച്ച് നമുക്ക് പറയണം എങ്കിലും നമുക്കൊരു കഴിഞ്ഞ ആഴ്ച എപ്പിസോഡ് മിസ്സായിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സമ്മപ്പ് ചെയ്തുകൊണ്ടൊന്ന് തുടങ്ങാം നമുക്ക്. ലക്ഷ്മി സൂചിപ്പിച്ച പോലെ നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ഡിസ്കഷൻ തുടങ്ങി വെച്ചെങ്കിലും പിന്നീട് കോളേഴ്സിന്റെ ആധിക്യം മൂലം നമുക്ക് ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ശൈശവ രോഗങ്ങൾ എന്നുള്ളത് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികളിൽ ഏറ്റവും അധികം നമുക്കറിയാം ഇപ്പോൾ തണുപ്പ് സീസണിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതേപോലെ ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും അധികം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കോൾഡ്, അതുപോലെ തന്നെ ആസ്തമ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. കഫം ശരീരത്തിൽ അധികരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും പാനീയങ്ങളിൽ നിന്നും എല്ലാം കഴിയുന്നത്ര ഈ ഒരു സമയത്ത് കോൾഡും അതേപോലെ തന്നെ പനിയും എല്ലാം ഉള്ള സമയത്ത് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യം, രണ്ട് ചെടികളുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഈ തരത്തിലുള്ള ഇൻഫെക്ഷൻസിനെല്ലാം തന്നെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഏതൊരു മലയാളിക്കും സുപരിചിതമായ തുളസി, അതുപോലെ പനിക്കൂർക്ക. ഈ തുളസി നീരും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ നീരും എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഒരു പരിധിവരെ ഈ കാലത്തുണ്ടാകുന്ന കുട്ടികളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയും മറ്റും നമുക്ക് തടുത്തു നിർത്താനായിട്ട് സാധിക്കും. പക്ഷേ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇത് കടുക്കുന്നത്, നിലവിലുള്ള അവസ്ഥ അധികരിക്കുന്നത്, അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയുമല്ലോ ഒരു ഫോളോ അപ്പ്, അതും അല്ലെങ്കിൽ ആഫ്റ്റർ മാനേജ്മെൻറ്റ്, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എല്ലാം കഴിച്ച് അതിനുശേഷം കുട്ടികളുടെ പ്രതിരോധ ശേഷി ഒന്ന് വീണ്ടെടുക്കാനും എല്ലാം തന്നെ തുളസിയുടെയും പനിക്കൂർക്കയുടെയും എല്ലാം തന്നെ പ്രയോഗം സഹായകരമാണ്. അതേപോലെ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് വിളിക്കുന്നത്? ലിസ്ന. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ വിളിച്ചത് എന്റെ മോന് വേണ്ടിട്ടാണ്. അവനിപ്പോ 9 ഇയേഴ്സ് ആയി. ഓക്കെ. അവന് എപ്പോഴും ജലദോഷമാണ്. ഓക്കെ. ജലദോഷം മാറുന്നില്ല. ഓക്കെ. തണുപ്പുകാലത്തും അതെ, ചൂടുകാലത്തും അതെ. ഓക്കെ. ഇത് ഈ ജലദോഷത്തിന്റെ ഒപ്പം ആൾക്ക് ശ്വാസം മുട്ടലോ അതും അല്ലെങ്കിൽ അധികമായിട്ടുള്ള ഓക്കെ, നിങ്ങൾക്ക് അതായത് ഈ അച്ഛനമ്മമാർക്ക് നിങ്ങൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഈ പറഞ്ഞ രീതിയിലുള്ള ആസ്തമയോ ശ്വസന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ആർക്കും ഇല്ല അല്ലേ? ഓക്കെ. 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 കുട്ടിക്ക് ടോൺസിൽസിന്റെയോ മറ്റോ പ്രശ്നമുള്ളതായിട്ട് അല്ലെങ്കിൽ അഡിനോയിഡിന്റെയോ മറ്റോ പ്രശ്നമുള്ളതായിട്ട് ഏതെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടോ? സാധാരണ ഇല്ല, അഡിനോയിഡ്സോ ടോൺസിലൈറ്റിസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ഈ രീതിയിൽ അടിക്കടി കോൾഡും അതേപോലെ തന്നെ ഇൻഫെക്ഷൻസും മറ്റും കുട്ടികൾക്ക്. ആ ഇല്ല, എനിക്ക് മനസ്സിലായി. ആ അത് അപ്പോൾ എന്തായാലും ഒരു കാര്യമൊന്ന് ഉറപ്പ് വരുത്തേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടിയുടെ ടോൺസിൽസിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ അഡിനോയിഡ്, ഇല്ല ത്രോട്ട് പെയിൻ മാത്രമല്ല, അതല്ലാതെ അഡിനോയിഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, ഇതിൻ്റെ വീക്കമുണ്ടെങ്കിലും ചില കുട്ടികളിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇത് രണ്ടും ഇല്ല എന്ന് വേറെ ഡോക്ടേഴ്സ് എല്ലാം ഉറപ്പ് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ജലദോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാവുന്നത് കുട്ടിയെക്കൊണ്ട് ഒന്ന് നേരിയ രീതിയിൽ ആവി എടുപ്പിക്കുക കേട്ടോ.
സ്റ്റീം ബാത്ത് ദിവസേന ഒന്ന് ചെയ്യിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് സ്റ്റീം ബാത്ത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതായത് സ്റ്റീം ഇൻഹിലേഷൻ ചെയ്യുമ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ശ്വാസം മൂക്കിലൂടെ എടുത്ത് പിന്നീട് വായിലൂടെ പുറത്തേക്ക് വിടാനായിട്ട് കുട്ടിയോട് പറയുക. അതേപോലെ തന്നെ പിന്നീട് വായിലൂടെ ശ്വാസം എടുത്ത് ഏതാ അല്ല വിക്സിനേക്കാളും നല്ലത്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തുളസിയിലയുടെ ഗുണമെല്ലാം അവിടെയാണ് വരുന്നത്. വീട്ടിൽ തുളസി കുറച്ച് വച്ച് പിടിപ്പിക്കാമെങ്കിൽ ഈ തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വിക്സ് എന്ന് പറയുമ്പോൾ വിക്സ് അതല്ലെങ്കിൽ ഇതേപോലെയുള്ള കൃത്രിമ വസ്തുക്കൾ എപ്പോഴും കുട്ടിയുടെ നേസൽ പാസേജസിന് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക, അതായത് ദീർഘകാലത്തെ ഉപയോഗം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം, ആ വെള്ളം കൊണ്ട് ആവി പിടിക്കാമെങ്കിൽ തുളസിയിലയ്ക്ക് വളരെ നല്ല രീതിയിൽ, തുളസി നീരിന് വളരെ നല്ല രീതിയിലുള്ള ആന്റിബയോട്ടിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ആവി പിടിക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും. രണ്ട്, കുട്ടിയുടെ ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, അതായത് കഫം കൂട്ടുന്ന വസ്തുക്കൾ. കുട്ടിക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് മകന് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്? ഇറച്ചി മീൻ ഇതേപോലെയുള്ള ഐറ്റംസ് ആണോ കൂടുതലായിട്ട് കഴിക്കുന്നത്? ഇത് നമ്മൾ, ഞാനിവിടെ യു എയിലുള്ള എല്ലാ മാതാപിതാക്കളോട് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ അമിതമായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, പ്രത്യേകിച്ചും വറുത്തതും പൊരിച്ചതുമായിട്ട് ഉള്ള രീതിയിൽ ഇവയെല്ലാം കഴിക്കുന്നത് ശരീരത്തിലെ കഫജ പ്രകൃതം, ഈ കഫ പ്രകൃതത്തിനെ കൂട്ടുവാനായിട്ട് കാരണമാകും. കഫം കൂട്ടാനായിട്ട് ഇറച്ചിയുടെയും മീനിൻ്റെയും മുട്ടയുടെയും എല്ലാം അമിതമായിട്ടുള്ള ഉപയോഗം കാരണമാകും. അതുകൊണ്ട് ഈ മറ്റേ ഇറച്ചികളിൽ ഏതാണ് കൂടുതലായിട്ട് കഴിക്കുക? ഫിഷൊക്കെയാണെങ്കിലോ? എങ്ങനെയാണ്? അത് ദിവസേന ഏത് രീതിയിലാണ്? കറിയാണോ കൊടുക്കാറുള്ളത് അതോ ഫ്രൈഡ് ഐറ്റംസ് ആണോ? അപ്പോൾ എന്തായാലും, അപ്പോൾ അമിതമായിട്ട് നോൺ വെജിറ്റേറിയനോട് താല്പര്യമുണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തുക. അതേപോലെ കഫം കൂടിയിരിക്കുന്ന അവസ്ഥയിൽ, കേട്ടോ, ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നല്ല പറയുന്നത്, കഫം കൂടിയിരിക്കുന്ന അവസ്ഥയിൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, പാലും പാലുൽപ്പന്നങ്ങളും കഴിയാവുന്നത്ര ഒഴിവാക്കി നിൽക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനുശേഷം നമുക്ക് കുട്ടിയുടെ പ്രകൃതവും ലക്ഷണവും മനസ്സിലാക്കി ഈ കഫക്കെട്ടും ഇതുമെല്ലാം കുറച്ചെടുക്കാനായിട്ട് ധാരാളം മരുന്നുകൾ നമ്മളുടെ പരമ്പരാഗത ചികിത്സയിൽ, ആയുർവേദത്തിൽ, നാച്ചുറോപ്പതിയിലും എല്ലാം ലഭ്യമാണ്. അത് പക്ഷേ ഏതാണ് കുട്ടിക്ക് ഉതകുക എന്നുള്ളത് നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ശേഷം തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ചുക്ക് ചെറുതായിട്ട് അല്പം ഇട്ട് തിളപ്പിച്ച വെള്ളം, ഈ വെള്ളവും ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നത് കഫമൊന്ന് ഇളകി കിട്ടാനായിട്ട് സഹായകമാകും. അപ്പോൾ ഈ പറഞ്ഞ മാർഗങ്ങളൊന്ന് വീട്ടിൽ തന്നെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് രണ്ടാഴ്ച നോക്കുക. എന്നിട്ടും കുറവ് കാണുന്നില്ലെങ്കിൽ, കുട്ടിയുടെ അവസ്ഥയ്ക്ക് മാറ്റം കാണുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ട് ദീർഘകാലത്തേക്ക് പ്രതിരോധിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ജലദോഷത്തെയും മറ്റും പ്രതിരോധിക്കാൻ നമുക്ക് മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും കുട്ടിയുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. ഓക്കെ, ശരി, ഓൾ റൈറ്റ്, ഓക്കെ, വെൽക്കം. അതെ, തീർച്ചയായിട്ടും തുളസി ഇട്ട വെള്ളം കുടിക്കുന്നത്, അതേപോലെ തന്നെ തുളസിയും ചുക്കും ഇട്ട് തിളപ്പിച്ച വെള്ളം, ഈ വെള്ളം കുടിക്കുന്നത് തീർച്ചയായിട്ടും, കാരണം ഇന്ന് അത് സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് തന്നെ കാണിച്ചിട്ടുണ്ട്, തുളസി ഇലയ്ക്ക് ആന്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും തുളസിയുടെ ഉപയോഗം നല്ല രീതിയിൽ, പ്രത്യേകിച്ച് കഫക്കെട്ടും മറ്റുമുള്ള കുട്ടികൾക്ക് തുളസിയുടെ വെള്ളവും മറ്റും കൊടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അപ്പൊ ഡോക്ടർ, നമ്മളൊരു റീക്യാപ്പിലേക്കായിരുന്നു പോയത്. അപ്പൊ നമ്മള് വിട്ടുമാറാത്ത ചുമ, അതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നത്. അപ്പം ഇനി നമുക്ക് ഇനിയും വരുന്ന രോഗങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാത്ത രോഗങ്ങളിലേക്ക് പോയാലും, പലപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് വയറുവേദന. ഇപ്പൊ ഒന്നെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ നമ്മൾ പലപ്പോഴും സംശയിക്കും, ഈ കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള മടി കാരണമാണോ വയറുവേദന, അങ്ങനെ സംശയിക്കുന്നത്. അപ്പൊ എന്നാലും നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് വയറുവേദന. അപ്പം അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് വയറുവേദനയ്ക്ക് പ്രധാനമായിട്ടും കുട്ടികളിലുണ്ടാകുന്ന വയറുവേദനയ്ക്കൊരു കാരണം ഇൻഡൈജഷൻ തന്നെയാണ്. മുതിർന്നവരിൽ നമുക്കറിയാം, വേണ്ട രീതിയിൽ ഭക്ഷണത്തിൻ്റെ ഡൈജഷൻ നടന്നില്ലെങ്കിൽ, വേണ്ട രീതിയിൽ ദഹന പ്രക്രിയ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ആർക്കും വയറുവേദന ഉണ്ടാകാം. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഇന്ന് കുട്ടികൾ കഴിക്കേണ്ട ഭക്ഷണമല്ല പലപ്പോഴും കുട്ടികൾ കഴിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഓവർ കൺസേൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒന്നോ രണ്ടോ കുട്ടികളാണുള്ളത്. പണ്ടാണെങ്കിൽ ഏഴും എട്ടും പത്തും കുട്ടികളുണ്ട്, ശരി, എങ്ങനെയെങ്കിലും വളർന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതല്ല, ഒന്നോ രണ്ടോ കുട്ടികളാണുള്ളത്. അപ്പോൾ തങ്ങളുടെ കുട്ടികൾ എല്ലാവരും തന്നെ തടിച്ചു കൊഴുത്ത്
എന്താണ് പറയേണ്ടത്, പരസ്യങ്ങളിൽ കാണുന്ന മോഡൽസ് പോലെ കുട്ടികളിരിക്കണം എന്ന ആഗ്രഹമാണ് മാതാപിതാക്കൾക്ക്. ഞാൻ പല മാതാപിതാക്കളും വന്ന് തടി വെക്കണം, എൻ്റെ കുട്ടിയെ തടി വെപ്പിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയാറുള്ള ഒരു സംഗതിയുണ്ട്, ദയവ് ചെയ്ത് ഈ ഒരു തെറ്റായ ഇതിലേക്ക് പോകരുത് എന്ന്. കാരണം ഇവിടെയുള്ള, ഇവിടെയെന്നല്ല എവിടെയുമുള്ള മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ള കുട്ടി എന്നാൽ തടിച്ചു കൊഴുത്തിരിക്കുന്ന കുട്ടിയാണ്. എന്നാൽ ഞാൻ പറയുക, നിങ്ങൾ കേവലം ശാരീരികമായ ഒരു അപ്പിയറൻസ് അതുമല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് മാത്രം നോക്കിക്കൊണ്ട് ഒരു കുട്ടിയുടെ ആരോഗ്യത്തെ അസസ് ചെയ്യാതിരിക്കുക. പലപ്പോഴും തടിച്ചു കൊഴുത്തിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ പറഞ്ഞ കഫത്തിൻ്റെയും അതേപോലെ അസുഖങ്ങളും മറ്റും. കാരണം മുതിർന്നവരിൽ എന്ന പോലെ തന്നെ അമിതവണ്ണം തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അമിതവണ്ണം അത് ഒരിക്കലും കുട്ടികൾക്കാണെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കരുത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെ ഫുഡിൻ്റെ ആവശ്യമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായിട്ട് എവിടെയും സുലഭമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ വണ്ണം വെക്കാം. ഞാൻ ഇതിനു മുന്നേ നമ്മൾ ഡയബറ്റീസും മറ്റും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടികളിൽ പോലും ഡയബറ്റീസും അനുബന്ധ രോഗങ്ങളും എല്ലാം കാണുന്നത് വളരെ, പണ്ടെല്ലാം നമ്മൾ 10 വയസ്സിലെല്ലാം ഉള്ള ഒരു കുട്ടിക്കെന്ന് പറഞ്ഞാൽ അത് ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മൾ. അതായത് കുട്ടിക്കാലത്ത് തന്നെ പാൻക്രിയാസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അങ്ങനെയുള്ള കുട്ടികളിലാണ് സാധാരണയായിട്ട് ഡയബറ്റീസ്. പക്ഷേ ഇന്ന് മുതിർന്നവരിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ സ്വന്തം ശരീരത്തിൻ്റെ അമിതഭാരവും തെറ്റായിട്ടുള്ള ഭക്ഷണ ക്രമവും അതേപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മയും. കാരണം ഒന്ന്, കളിസ്ഥലങ്ങളുടെ അഭാവം. രണ്ട്, കളിസ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സമയം കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. അതേപോലെ ഇന്ന് പല കുട്ടികളും ഒരല്പം ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഗെയിംസുമായിട്ട് ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ പലപ്പോഴും കുട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള അവൻ്റെ, അത് കേവലം ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല സാമൂഹികമായിട്ടുള്ള അവൻ്റെ ഇടപെടലുകളെയും ഇത് പലപ്പോഴും ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം കുട്ടിക്കാലത്ത് കളിസ്ഥലങ്ങളിലും അതേപോലെ തന്നെ വഴിയോരങ്ങളിലും എല്ലാം നടന്നു പോയി കൂട്ടുകാരുമൊക്കെ ഒരുമിച്ച് സ്കൂളിലേക്ക് പോവുകയും അതുപോലെ അവധിക്കാലങ്ങളിൽ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എല്ലാം മാറി പൂർണ്ണമായിട്ടും വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ജീവിതമാണ് ഇന്ന് പലപ്പോഴും കുട്ടികൾ. സ്കൂളിൽ തങ്ങളുടെ ക്ലാസ്മേറ്റ്സുമായിട്ടുള്ള ഒരു ബന്ധം കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ വേറെ യാതൊരു രീതിയിലും ഉള്ള ഒരു സംസർഗത്തിനുള്ള ഒരു അവസരം അവർക്ക് പല കാരണങ്ങളാൽ ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമിതവണ്ണം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഘടകമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വയറുവേദന. അപ്പോൾ വയറുവേദനയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ തെറ്റായ ഭക്ഷണക്രമം, അതേപോലെ തന്നെ സമയം തെറ്റിയുള്ള ഭക്ഷണം, ഇത് മുതിർന്നവർക്ക് പോലെ തന്നെ കുട്ടികൾക്കും ഇത് പ്രശ്നമാണ്. കാരണം നമുക്കറിയാം ഇവിടെ പല കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അതിരാവിലെ 6 മണിക്കും 6:30 ആർക്കും തന്നെ, കുട്ടികൾ പലപ്പോഴും 6:30 ആണ് ബസ്സെങ്കിൽ അല്ലെങ്കിൽ 6:30 ബസ്സെങ്കിൽ 5:45 എഴുന്നേറ്റ് ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക്, ഉത്രാടപ്പാച്ചിൽ പോലെയാണ് ഓരോ സ്കൂളിൽ പോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ഒരു ഗ്ലാസ് പാല് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പലർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. രണ്ട്, മാതാപിതാക്കൾക്കും പലപ്പോഴും ജോലിക്ക് പോകേണ്ടി, ഞാനത് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പലപ്പോഴും മാതാപിതാക്കൾക്കും ജോലിക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയുള്ളതുകൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കിട്ടുന്നില്ല. മാക്സിമം ഒരു ബ്രെഡ്, ബ്രെഡിൻ്റെ ഉള്ളിൽ ചീസ്, ഇങ്ങനെയുള്ള സംഗതികളാണ്. അതായത് നമ്മളുടെ നാടൻ പലഹാരങ്ങളെല്ലാം അത് സാറ്റർഡേസിലും അതുപോലെ തന്നെ ഫ്രൈഡേസിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം നമുക്കറിയാം. ബ്രെഡ് അടക്കമുള്ള സാധനങ്ങൾ, ഇത് നമുക്ക് എപ്പോഴും നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ബ്രെഡൊന്നും ചൂസ് ചെയ്ത് അതിനുള്ളൊരു ഓപ്ഷൻ പലപ്പോഴും കിട്ടുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്, ഏത് തരം ബ്രെഡാണെങ്കിലും അത് പുളിപ്പിക്കണം, മാവ് പുളിപ്പിച്ചാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഈസ്റ്റ് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതിരാവിലെ തന്നെ കുട്ടി, അതുമല്ലെങ്കിൽ ഇനിയിപ്പോൾ 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്ന ചെറിയൊരു ഇടവേളയിൽ, ഈ ഒരു ചെറിയ ഇടവേളയിൽ ഇവർക്ക് കഴിക്കേണ്ടി വരുന്നത് ഇതേപോലെയുള്ള കൃത്രിമ പലഹാരങ്ങളാണ്. അതുമല്ലെങ്കിൽ രണ്ടാമതായിട്ട് സംഭവിക്കുന്നത്, സ്കൂൾ ക്യാൻറ്റീനിൽ നിന്ന് 1 രൂപയോ 2 രൂപയോ കൊടുത്തിട്ട് സമൂസയോ ഇങ്ങനെയുള്ള ഐറ്റംസാണ് പലപ്പോഴും കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. ഇവിടെ തന്നെ ഇവരുടെ ദഹന പ്രക്രിയയുടെ താളപ്പിഴ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ, വേണ്ട രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഒരവസ്ഥ. രണ്ട്, യഥാർത്ഥത്തിൽ അതിരാവിലെ 6 മണിക്കും മറ്റും ഈ പല കുട്ടികളെയും പിടിച്ച് ചെലുത്തി ഒരു ഗ്ലാസ് പാല് കുടിപ്പിച്ചിട്ട് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രത്യേകിച്ച് തണുപ്പ് കാലത്തും മറ്റും നമുക്കറിയാം, പാല് എന്നുള്ളത് എപ്പോഴും ഒരു ഐഡിയൽ സൊല്യൂഷൻ അല്ല, ഒരു ഐഡിയൽ ഫുഡല്ല.
നമ്മൾ കാലാവസ്ഥയും ഇവിടെയാണ് നമ്മളുടെ പരമ്പരാഗത ചികിത്സകളുടെ ആയുർവേദത്തിൻ്റെ പ്രകൃതിയുടെ എല്ലാം തന്നെ കാഴ്ചപ്പാടുകൾ നമ്മളുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിന്ന് കുറച്ച് സങ്കീർണമാകുന്നത് അതും അല്ലെങ്കിൽ വ്യത്യസ്തമാകുന്നത്. കാരണം ഈ രീതിയിൽ അതിരാവിലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുന്നത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബ്രെഡിന്റെ ഉള്ളിലാണെങ്കിൽ ചീസോ ഇതേപോലെയുള്ള ബട്ടർ ഇതെല്ലാം നിറച്ച് വിടുന്നു. അപ്പോൾ ഇത് കഫം അധികരിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഈ രീതിയിൽ കഫം അധികരിപ്പിക്കുന്ന ഭക്ഷണം അതിരാവിലെ തന്നെ കഴിക്കുന്നത് ഇത് പലപ്പോഴും കുട്ടിയുടെ ദഹന പ്രക്രിയയെ ബാധിക്കുന്നു, അതേപോലെ തന്നെ അവൻ്റെ ശരീരത്തിൽ കഫം കൂട്ടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ചെസ്റ്റ് ഇൻഫെക്ഷൻസും അതേപോലെ തന്നെ കഫസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ജലദോഷം അതും അല്ലെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന ചുമ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും ഇത് പോകുന്നു. അപ്പോൾ ഉദരനിമിത്തം എന്നാണ് പറയുന്നത്, അതായത് വയറിൽ നിന്നാണ് ഒരുമാതിരിപ്പെട്ട മിക്ക രോഗങ്ങളുടെയും തുടക്കം. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലും ഇത് പലപ്പോഴും യാഥാർത്ഥ്യമാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് പലപ്പോഴും അതേപോലെ തന്നെ സമയം തെറ്റിയുള്ള, ഇനി ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മുതിർന്നവർ പോലും രാവിലെ ഒരു 8 മണി 8:30 കഴിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ഐഡിയലായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിട്ട് അല്ല അതെ ഇന്റർവെൽ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള ഇടവേളയായിട്ട് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിലായി, അതല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുന്നു. അപ്പോൾ സ്കൂള് വിട്ട് തിരിച്ചു വരുന്നത് എത്ര മണിക്കാണ്? 2:30 3 മണി ഈ ഒരു സമയത്ത് തിരിച്ചെത്തുന്നു. അപ്പോൾ തന്നെ ആ ഗ്യാപ്പ് ഒന്ന് ചിന്തിച്ചു നോക്കുക. വയറ് കായുക എന്ന് നമ്മൾ പഴയ നാടൻ ഭാഷയിൽ പറയും. വയറ് കാഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്യാസ് ട്രബിൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഇന്ന് കുട്ടികളിലും വളരെ സാധാരണമായിട്ടെന്ന് നമ്മൾ വിചാരിക്കും കുട്ടികളിലെ ഗ്യാസൊന്നും, ഗ്യാസ് ട്രബിൾ വളരെ സാധാരണമായിട്ട് കുട്ടികളിൽ ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള അമിതമായിട്ടുള്ള ഗ്യാപ്പ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് വരുന്നത് തന്നെയാണ്. അപ്പോൾ ചെറിയ അപ്പോൾ എന്താണ് പലപ്പോഴും ഈ വീട്ടിൽ നിന്ന് വിശപ്പ് അടക്കാനായിട്ട് സ്നാക്കിങ്ങിനും കൊടുത്തു വിടുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും കൃത്രിമ ഭക്ഷണങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ബ്രെഡ് അതുമല്ലെങ്കിൽ എന്താണ് സമൂസ ഇങ്ങനെ ബർഗർ ഇങ്ങനെയുള്ള പല സാധനങ്ങളാണ് ഇടനേരത്താണെങ്കിലും കഴിക്കാനായിട്ട് പലപ്പോഴും ബിസ്ക്കറ്റുകൾ. അപ്പോൾ ഇതൊന്നും തന്നെ ഒരു ആരോഗ്യകരമായ ഒരു ഭക്ഷണ ശീലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇടനേരത്ത് വിശപ്പടക്കാനും കഴിക്കുന്നത് ഇങ്ങനെയുള്ള കൃത്രിമ വസ്തുക്കളാകുമ്പോൾ ഇത് കുട്ടികളുടെ ദഹന പ്രക്രിയയെ പൊതുവെ തന്നെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പലപ്പോഴും അതേപോലെ തന്നെ എക്സർസൈസ് ഇല്ലായ്മ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സമയം ഇപ്പോൾ കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് പോലും ഇപ്പോൾ സ്കൂളുകളിൽ നിന്നുള്ള അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് 1-1.5 മണിക്കൂർ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നാലാണ് ഗൂഗിൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മാത്രമാണ് ഇവർക്ക് വേണ്ട പല സാധനങ്ങളും കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ എക്സർസൈസ് ഇല്ലായ്മ, വേണ്ട രീതിയിൽ കായിക വാസന വളരാതിരിക്കുക, ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഗ്യാസ് ട്രബിൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ മറ്റൊരു കാരണം കൂടി, വയറുവേദനയ്ക്ക് മറ്റൊരു കാരണം ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇത് സ്കൂളിൽ പോകാതിരിക്കാനുള്ള ഒരു ഒഴുകഴിവല്ലേ എന്ന്. അതും പലപ്പോഴും ഒരു കാരണമാകുന്നുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പല മാതാപിതാക്കളും കുട്ടികളുടെ വയറുവേദന എപ്പോഴും ഈ പറഞ്ഞ സ്കൂളിൽ പോക്കിനുള്ള മടിയായിട്ട് കാണേണ്ടതില്ല. കാരണം പലപ്പോഴും കുട്ടിയുടെ ഭക്ഷണക്രമവുമായിട്ട് തെറ്റായ ഭക്ഷണശീലങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഉദരത്തിനുള്ളിൽ ഈ രീതിയിലുള്ള വേദന ഉണ്ടാകാം. അപ്പോൾ ഇതിന് നമുക്ക് ചെറിയ ചെറിയ ചില പൊടിക്കൈകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വീട്ടിൽ തന്നെ അതിന് ഏറ്റവും ബെസ്റ്റ്, അത് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാം തന്നെ നമ്മളുടെ തന്നെ നാടൻ സംഭാരം അല്ലേ, ഇത് നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഒരല്പം ഇഞ്ചിയും ഒരല്പം പച്ചമുളക് അതേപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം ഇടിച്ച് ചതച്ച് ഒരല്പം മോരിൽ, ഇത് മരുന്ന് പോലെ വേണം കഴിക്കാനായിട്ട്, ഒരല്പം മോരിൽ ഒരു അര ഗ്ലാസ് മോരിൽ ഇതെല്ലാം കൂടി ചാലിച്ച് ഒന്ന് ഒരല്പം ഉപ്പിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ചെറിയ രീതിയിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും, നമ്മൾ ശൂല എന്നാണ് ഇതിന് പറയുക, ഉദരശൂല, അത് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഇഞ്ചി തന്നെ പിഴിഞ്ഞ് നീര് ഇതൊരല്പം തേൻ ചേർത്ത്, കുട്ടികളാകുമ്പോൾ തേൻ അനുപാനമായിട്ട് ഉള്ളതവർക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെ തേൻ ചേർത്ത് ഇത് ഒരു കാ ഗ്ലാസോ അല്ലെങ്കിൽ ഒരു 2 സ്പൂണോ മറ്റോ, അത് പ്രായത്തിനനുസരിച്ചിട്ട് വേണം. അതല്ലാതെ ഇപ്പോൾ 1 വയസ്സുള്ള കുട്ടിക്കും ഈ പറഞ്ഞ രീതിയിൽ ഇഞ്ചിനീരും തേനും വലിയൊരു സ്പൂൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുകയില്ല. അപ്പോൾ അതാണ്, അപ്പോൾ ഒരാളുടെ പ്രായം ശരീരപ്രകൃതം ഇതെല്ലാം നോക്കിയിട്ട് ഈ രീതിയിൽ ഇഞ്ചിനീര്
പൊതുവെ അത് ദഹന സംബന്ധമായിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള വേദനകൾക്ക് ഇത് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇഞ്ചി നമ്മൾ നേരത്തെ ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ചുക്ക്, അതേപോലെ തന്നെ പച്ച ഇഞ്ചി ഇതിട്ട് തിളപ്പിച്ച വെള്ളം, ഇത് ഇടയ്ക്കിടയ്ക്ക് അതെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതും കുട്ടികൾക്ക് വയറിൻ്റെ ഈ ഒരു വേദന ശമിക്കാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് പരീക്ഷിക്കാവുന്ന ദഹനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സംഗതിയാണ് ജീരകം, ചെറുജീരകം, ചെറിയ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം. ഈ വെള്ളം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നത് പൊതുവേ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നം പറയുമ്പോൾ കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വാട്ടർ ബോട്ടിലുകൾ, ഞാൻ പറയുകയാണെങ്കിൽ ഇളം ചൂടോ ഉള്ള വെള്ളം, അത് ജീരകവെള്ളമെങ്കിൽ അത്രയും നല്ലത്. ഇത് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിലും മറ്റും കൊടുത്തു വിടുമ്പോൾ ചൂട് നിലനിൽക്കുന്ന തരത്തിലുള്ള വാട്ടർ ബോട്ടിലുകൾ ഒന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് തണുപ്പ് കാലത്തെങ്കിലും അത് ഒന്ന് കൊടുത്തു വിടുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ രീതിയിൽ ജീരകവെള്ളം കുടിക്കുന്നത് അതും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കഫസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഇതെല്ലാം ഇളം ചൂടുള്ള വെള്ളമാക്കിയിട്ട് കുട്ടിക്ക് കൊടുത്തു കുടിക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ വാട്ടർ ബോട്ടിലുകളിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ ശീതീകരിച്ച എൻവയോൺമെന്റിൽ അത് പെട്ടെന്ന് തണുക്കുന്നു. അപ്പോൾ തണുത്ത വെള്ളം വീണ്ടും വീണ്ടും കുടിക്കുന്നത് പലപ്പോഴും നമ്മൾ അറിയാതെ കുട്ടികളുടെ ഈ ഇൻഫെക്ഷൻ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതേപോലെയുള്ള ചെറിയ ചേഞ്ചസ് ഒന്ന് കുട്ടികളുടെ ജീവിതക്രമത്തിൽ വരുത്തുമ്പോൾ തന്നെ കാതലായിട്ട് ആരോഗ്യത്തിൽ മാറ്റം വരുന്നതായിട്ട് ഞാൻ നേരത്തെ, അതുപോലെ തന്നെ നമ്മൾ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. മുതിർന്നവർക്ക് എന്ന പോലെ തന്നെ കുട്ടികൾക്ക് തലയിൽ തേക്കുന്ന എണ്ണ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പല അമ്മമാർക്കും ഇത് എന്തെണ്ണയാണ് തേപ്പിക്കേണ്ടത്, എണ്ണ എപ്പോൾ തേപ്പിക്കണം, ഇതെല്ലാം കൺഫ്യൂഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മുത്തശ്ശിമാരിൽ നിന്നും മുത്തശ്ശന്മാരിൽ നിന്നും എല്ലാം അകന്നു മാറിയുള്ള ഒരു ജീവിതം പലപ്പോഴും നമ്മൾക്ക് പരമ്പരാഗതമായി പാരമ്പര്യമായി പകർന്ന് വന്നിരുന്ന പല നാട്ടറിവുകളും നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം പലരും വൈകിട്ടാണ് കുട്ടികളെ കുളിപ്പിക്കുന്നത്. കാരണം രാവിലെ ഈ പറഞ്ഞ പോലെ സമയത്തിന്റെ അഭാവം. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെയും പ്രശ്നമാകുന്നത്, വൈകിട്ട് ഈ പറഞ്ഞ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്ന് പല അച്ഛനമ്മമാരോട് ഞാനിത് പറഞ്ഞ് ഞാൻ തിരുത്തിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ നട്ടുച്ചയ്ക്ക് കുളിപ്പിക്കുക, ഇത് ഒരു നല്ല ശീലമല്ല എന്നുള്ളത് നമുക്ക് എടുത്തു തന്നെ പറയാൻ സാധിക്കും. നട്ടുച്ച എന്നുള്ളത് പൊതുവെ ഒരാക്ടിവിറ്റീസിനും നല്ലതല്ല എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു സമയത്ത് കുളിപ്പിച്ച് ഉടൻ തന്നെ ഭക്ഷണവും കൊടുത്ത്, അപ്പോൾ അതും അല്ലെങ്കിൽ തലയിൽ എണ്ണ തേപ്പിക്കുന്നത് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് തലയിൽ എണ്ണ തേപ്പിക്കുന്ന ശീലം ഇത് മാറ്റുമ്പോൾ തന്നെ ചില കുട്ടികളുടെയെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള കഫക്കെട്ടും ഇതിനുമെല്ലാം നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതേപോലെ കഴിയുന്നതും വല്ലാതെ സന്ധ്യ മയങ്ങി സൂര്യൻ അസ്തമിച്ചതിന് ശേഷവുമുള്ള കുളി ഒഴിവാക്കുന്നതായിരിക്കും കുട്ടികളുടെ കാര്യത്തിൽ നല്ലത്. ഇനി എണ്ണ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രീതിയിൽ ചുമയോ അതുമല്ലെങ്കിൽ കഫക്കെട്ടോ ഇതേപോലെയുള്ള പ്രശ്നങ്ങളോ ഉള്ള സമയത്താണെങ്കിൽ ദയവ് ചെയ്ത് തലയിൽ ഒരെണ്ണയും തേപ്പിക്കാതിരിക്കുക. നമ്മളെല്ലാം തന്നെ കേരളീയർക്ക് അറിയാം നമ്മൾ വെളിച്ചെണ്ണയാണ് എന്തിനും ഏതിനും ഉപയോഗിക്കുന്നത്. പക്ഷേ നീർക്കെട്ടുള്ള സമയത്ത് ഈ രീതിയിൽ നീതിവീഴ്ചയുള്ള ജലദോഷമുള്ള സമയത്ത് എല്ലാം തന്നെ തലയിൽ കഴിയുന്നതും എണ്ണകൾ എല്ലാം തന്നെ ഒഴിവാക്കി നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഉദരസംബന്ധമായ പ്രശ്നത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഉരമരുന്ന് എന്ന് പറയും. ഉരമരുന്ന് അതെ കഴിഞ്ഞ അതെ അതെ അതാണ്. അതിൽ പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ജാതിക്കയുണ്ട്, അതേപോലെ പല ഇൻഗ്രീഡിയൻസ് ഉള്ള മരുന്നാണ് ഈ ഉരമരുന്ന്. നമുക്ക് അത് ഏത് അനുപാനം, അതായത് ഉദാഹരണത്തിന് വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ, കൈക്കുഞ്ഞുങ്ങളാണെങ്കിൽ മുലപ്പാലിൽ അത് തേച്ച് കൊടുക്കാം, അരച്ച് നാവിൽ കൊടുക്കാം. അതേപോലെ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അനുപാനം എന്താണ് ഇത് ചേർക്കേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ച് തീരുമാനിക്കാം. തേനിലോ മറ്റോ വേണമെങ്കിൽ ചാലിച്ച് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഉരമരുന്ന് കൊടുക്കുന്നതും പൊതുവെ ഈ പറഞ്ഞ ഉദരസംബന്ധമായ പ്രത്യേകിച്ച് വേദനകൾക്ക് വളരെ ഉദരത്തിൻ്റെ വേദനയ്ക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടാണ്. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു മൂന്നോ നാലോ മണിക്കൂർ, രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ വേദനയുള്ള സമയത്ത് ഇതൊന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു മരുന്ന് കൊടുക്കുന്നതും അത് കൊടുത്ത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് അത് വലിയ കുട്ടികൾക്ക് ഒന്നോ രണ്ടോ വട്ടം അങ്ങനെയാണെങ്കിൽ കൊടുത്താൽ മതി. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചു കാലം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കാറ്, നമ്മളുടെ നാട്ടിലെ മറ്റുള്ള ഭാഗമായിട്ട് തന്നെ ഇത് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോ ഈ വയറുവേദന കഴിഞ്ഞാൽ മാറ്റിവെച്ചാൽ പിന്നീട് എപ്പോഴും കേൾക്കുന്നത് കോൺസ്റ്റിപേഷൻ എന്ന പ്രശ്നമാണ്. പലപ്പോഴും പണ്ട് മുതിർന്നവരിലാണ് നമ്മളത്, മുതിർന്നവർക്കാണ് ഇങ്ങനെ പ്രശ്നം പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഇപ്പൊ കൊച്ചുകുട്ടികൾക്കും ആ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതെന്താണത്? ഇത് മലബന്ധത്തിനും കാരണം, ഇത് രണ്ട് രീതിയിൽ നമുക്ക് കുട്ടികളിലെ മലബന്ധത്തിനെ കാണാൻ സാധിക്കും.
ഒന്ന് ചെറിയ കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, ഒരു വയസ്സിനെല്ലാം താഴെയുള്ള കുട്ടികൾ, ഈ കുട്ടികളിൽ എന്തുകൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നതെന്ന് പലരും അത്ഭുതപ്പെട്ട് കണ്ടിട്ടുണ്ട്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കുട്ടികളുടെ വളരെ ചെറിയ കൈക്കുഞ്ഞുങ്ങളുടെ, ഇൻഫൻസിൻ്റെയും മറ്റും പൂർണ്ണമായിട്ടും അവരുടെ ബോഡി സിസ്റ്റംസ് ഡെവലപ്പായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ എക്സ്ക്രീറ്ററി സിസ്റ്റവും വേണ്ട രീതിയിൽ ശക്തി ആർജിക്കാത്തത് കൊണ്ട് തന്നെ മലബന്ധത്തിൻ്റെ ഒരു പ്രശ്നം ഇവരിൽ കാണാം. രണ്ട്, ഇതിന് പലപ്പോഴും കാരണമാകുന്നത് അമ്മയുടെ തെറ്റായ ഭക്ഷണ ശീലങ്ങൾ, അത് ഗർഭകാലത്തും അതിനുശേഷവും പ്രസവത്തിന് ശേഷവും ഉള്ള അമ്മയുടെ ഭക്ഷണക്രമവും കുഞ്ഞുങ്ങളുടെ കോൺസ്റ്റിപ്പേഷന് പലപ്പോഴും കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വയസ്സിന് കീഴെയുള്ള കുഞ്ഞുങ്ങളെ ചികിത്സിക്കുമ്പോൾ പലപ്പോഴും മരുന്ന് ഇവർക്ക് ഡയറക്റ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്, അമ്മയോട് കഴിക്കാൻ പറയും. കാരണം അമ്മയുടെ മുലപ്പാലിലൂടെ, അപ്പോൾ മുലയൂട്ടുക എന്നുള്ളത് ഞാൻ തന്നെ ഇവിടെ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ക്ലിനിക്കിലെല്ലാം പ്രസവരക്ഷയ്ക്ക് വരുന്ന ചില സ്ത്രീകളിൽ ചിലരെങ്കിലും ഇന്ന് മുലപ്പാൽ കൊടുക്കുന്നത് ഒഴിവാക്കുന്ന, പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഇത് ഒഴിവാക്കുന്ന ഒരു പ്രവണത ഇന്ന് കാണുന്നുണ്ട്. പലരും തങ്ങളുടെ സൗന്ദര്യത്തിനെ ഇത് ഇടിച്ച് താത്തുമെന്നോ ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ പലർക്കും ഇടയിൽ, അതായത് ഈ ആധുനിക കാലഘട്ടത്തിലും ഇത്രമാത്രം മുലപ്പാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റും എടുത്തെടുത്ത എല്ലാ ഡോക്ടേഴ്സും, അതേപോലെ തന്നെ ഏതൊരു ചാനലിലും ഏതൊരു സോഷ്യൽ മീഡിയയിലും എല്ലാം ഇതിൻ്റെ പ്രാധാന്യം ഇത്ര എടുത്തു പറയുന്ന ഒരു കാലഘട്ടത്തിലും ഇതെനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ദയവ് ചെയ്ത് മുലപ്പാൽ എന്നുള്ളതാണ് കുട്ടിയുടെ പ്രാഥമികമായി, പ്രത്യേകിച്ച് ഒരു ആദ്യത്തെ 6 മാസത്തിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് ലഭിക്കേണ്ട ഒരു പോഷകമാണ് മുലപ്പാൽ. ബാക്കിയുള്ള ഒരു ഭക്ഷണവും അതിന് പകരമാകുന്നില്ല. ദയവ് ചെയ്ത് അപ്പോൾ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികൾക്ക്, അത് കൂടുതൽ കാലം മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു കാരണം. ഞാൻ അപ്പോൾ പറഞ്ഞ പോലെ അമ്മയുടെ തെറ്റായ ഭക്ഷണശീലം, അപ്പോൾ അമ്മയുടെ തെറ്റായ ഭക്ഷണശീലം, അതേപോലെ ഇനി കുറച്ചുകൂടി മുതിർന്ന കുട്ടികളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഇന്ന് നമ്മളുടെ കുട്ടികൾക്കിടയിലും വളരെ കാര്യമായിട്ട് വേരൂന്നിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഫലമായിട്ട് ഇവർക്ക് പലപ്പോഴും ഈ പറഞ്ഞ രീതിയിലുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞ ബ്രെഡുകൾ, ബർഗറുകൾ, ഇതെല്ലാം തന്നെ കൃത്രിമ, ബാക്കിയുള്ള കൃത്രിമ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് എന്നുള്ള പദമാണ് ഇന്ന് എല്ലാവർക്കും അല്ലേ, ബ്രോസ്റ്റഡ് ചിക്കൻ ആണെങ്കിലും ബ്രോസ്റ്റഡ് ഇങ്ങനെയുള്ള ഐറ്റംസ്, ഇതെല്ലാം തന്നെ കൃത്രിമ പലഹാരങ്ങൾ, ഇവയിൽ അടങ്ങിയിരിക്കുന്ന കൃത്രിമ രാസവസ്തുക്കൾ, കളറിംഗ് ഏജൻസ്, ഇതെല്ലാം നമുക്ക് മുതിർന്നവർക്ക് പോലും ഇതൊന്നും ദഹിപ്പിക്കാൻ സാധിക്കുന്നില്ല. അത് ഇപ്പോൾ ഇപ്പോൾ എത്ര, 6 മാസമല്ലേ പ്രായം ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ആ പനിക്കൂർക്കയിലയുടെ ഒപ്പം തന്നെ ഒരല്പം തുളസി, തുളസിയില ഉണ്ടോ വീട്ടിൽ? അത് അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ സുലഭമായിട്ട്, ഇപ്പോൾ ഷാർജയിൽ തന്നെയാണെങ്കിൽ, നിങ്ങൾ എവിടെയാണ്, ദുബായിലോ എവിടെയാണ്? അജ്മാനിലാണ്. അജ്മാനിൽ എല്ലാമാണെങ്കിൽ ഉള്ള ഷാർജ ഫിഷ് മാർക്കറ്റിന്റെ അവിടെയെല്ലാം തന്നെ ധാരാളം, അതല്ലെങ്കിൽ ഇപ്പോൾ പച്ചിലകളും അതുപോലെ തന്നെ ഫ്ലവേഴ്സും എല്ലാം വിൽക്കുന്ന കടകളിൽ തുളസി വളരെ സുലഭമായിട്ട് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ കൃഷ്ണ തുളസി തന്നെ ചോദിച്ച് വാങ്ങിക്കുക കേട്ടോ, കൃഷ്ണ തുളസി. ഈ കൃഷ്ണ തുളസി അല്ല കൃഷ്ണ, അയ്യോയ്യോ അതൊന്നും ഈ ചെറിയ, എത്ര ചെറിയ കുട്ടിക്ക് കസറപ്പ് ഒന്നും ഒരു ഓപ്ഷൻ ആയിട്ട് പോലും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം അതേപോലെ തന്നെ കുട്ടിയുടെ പ്രകൃതത്തിന് ഇണങ്ങുന്നുവെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചില ഗുളികകളുണ്ട് ഇപ്പോൾ ആയുർവേദ ശാലകളിലാണ്. പക്ഷേ ഞാനത് ഒരു ഹെൽത്ത് പ്രോഗ്രാം ആയതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറോ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സാ വിദഗ്ധനോ ഉണ്ടെങ്കിൽ ഒന്ന് അവരോടൊന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഈ ഒരു പ്രകൃതത്തിന്, കുറുകലിന് ഉതകുന്ന രീതിയിലുള്ള ചില ഗുളികകളുണ്ട്. ഈ ഗുളികകൾ ഒന്നുകിൽ മുലപ്പാലിൻ്റെ അനുപാനമാക്കി, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ തുളസിയുടെയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെയും, പനിക്കൂർക്കയില വാട്ടിയിട്ടല്ല, അതിന്റെ നീരല്ലേ കൊടുക്കുന്നത്, പനിക്കൂർക്ക പനിക്കൂർക്ക വാട്ടിയിട്ട് വേണം കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് വാട്ടിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ.
പച്ചയായിട്ട് അതിന്റെ നീരെടുക്കാതെ ഒന്ന് അല്പം ഒന്ന് വാട്ടുക കേട്ടോ. എന്നിട്ട് അതിന്റെ നീരും അതുപോലെ തന്നെ തുളസിയുടെ നീരും ഈ നീരിൽ ഇപ്പോൾ കുട്ടിയുടെ പ്രകൃതത്തിന് ഉതകുന്ന ഗുളിക കൂടി അരച്ച് അനുമാനമാക്കി അങ്ങനെ ഒന്ന് കൊടുക്കാമെങ്കിൽ അത് തീർച്ചയായിട്ടും കുട്ടിയുടെ കഫക്കെട്ടിന് നല്ല രീതിയിൽ മാറ്റമുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം അപ്പോൾ അത് അതെന്താ അപ്പോൾ എന്തായാലും ഒരു പീഡിയാട്രീഷനെയും ഒന്ന് കാണിച്ചുകൊടുക്കുക. കാരണം ഇവിടെ ആദ്യമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ കോൾഡ് ക്ലൈമറ്റ് എല്ലാം വളരെ സിവിയർ ആകാൻ ഉള്ള സാധ്യതകൾ കാലാവസ്ഥാ പ്രവചനവും എല്ലാം പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അപ്പോൾ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധ കൊടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിലുള്ള പരമ്പരാഗത മാർഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിയുടെ കഫക്കെട്ട് തീർച്ചയായിട്ടും കുറഞ്ഞുകൊള്ളും. പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ ഇപ്പോൾ എത്ര വയസ്സുണ്ട് ആൾക്ക്? നാല് വയസ്സല്ലേ. അപ്പോൾ ഇപ്പോൾ ഒന്നും കാരണം ആൺകുട്ടിയല്ലേ അല്ലേ. ആൺകുട്ടികളുടെ കാര്യത്തിൽ ഹൈറ്റിനെ കുറിച്ചൊന്നും പറയാനുള്ള സമയം പോലും ആയിട്ടില്ല. നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, പൊതുവേ ആൺകുട്ടികൾ പെൺകുട്ടികളെ അപേക്ഷിച്ച് ഈ ഒരു പ്രായത്തിലെല്ലാം അവരുടെ വളർച്ച കുറച്ച് കുറവായിരിക്കും കേട്ടോ. ഇവരുടെ യഥാർത്ഥ വളർച്ച ഒരു കൗമാരപ്രായം ആകുമ്പോഴാണ് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു. അപ്പോൾ പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു നിൽക്കുക, അതേപോലെ തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാനും മകനെ പ്രേരിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല. കുട്ടിക്ക് ഉയരത്തിനെ കുറിച്ചൊന്നും അങ്ങനെ വല്ലാതെ പേടിക്കേണ്ട. പിന്നെ സ്വാഭാവികമായിട്ടും ജനിതകമായിട്ടുള്ള ഒരു ഘടകമുണ്ട്, മനസ്സിലായില്ലേ. എന്നാൽ തന്നെ അങ്ങനെ അങ്ങോട്ട് നമ്മൾ പറയുമല്ലോ ഡ്വാർഫ് എന്ന രീതിയിലേക്ക്, ഒട്ടും ഉയരമില്ലാത്ത രീതിയിലൊന്നും ഇങ്ങനെ ആരോഗ്യകരമായിട്ട് വളരുന്ന ഒരു കുട്ടി ഒരിക്കലും പോവുകയില്ല. ധൈര്യമായിട്ടിരിക്കുക, അതിനെ കുറിച്ചൊന്നും പറയാനുള്ള സമയം പോലും ആയിട്ടില്ല കേട്ടോ. ഓക്കെ, അത് ഒരു ഒരു വയസ്സ് വരെയെങ്കിലും ഐഡിയൽ ആയിട്ട് കൊടുക്കുക. പിന്നീട് എത്ര കാലം വേണമെങ്കിലും മുന്നോട്ട് എന്നുള്ളത് അത് നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ. ഒരു വയസ്സ് വരെയെങ്കിലും നിർബന്ധമായിട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് അതാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ സമയം അങ്ങനെ ഒരു ഒരു ലിമിറ്റ് ഒരിക്കലും അതിന് പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് എത്ര കാലം കൊടുക്കാമോ നന്നായിട്ട് തന്നെ കൊടുത്തുകൊള്ളുക. ഓക്കെ ശരി. ഓക്കെ ഓക്കെ ഡോക്ടർ, മറ്റൊരു പ്രേക്ഷകരോട് ചേരുന്നുണ്ട്. ഓക്കെ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, അതെ, എൻ ടി വി ആണ്. ഇതാരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ആ യെസ്, ഹലോ, ആ പറയൂ. എന്റെ മോൾക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. മോൾക്ക് 6 വയസ്സായി. ഓക്കെ. അവൾക്ക് ഈ എക്സിമ എന്ന് പറയുന്നത് ഉണ്ട്. അപ്പൊ എക്സിമ ഉണ്ടാവുമ്പോ ഈ കഫക്കെട്ടിന്റെ ശരീരം ഭയങ്കരമാണ്. ഏതായിട്ട് അപ്പൊ എന്തെങ്കിലും അതിന് തീർച്ചയായിട്ടും എക്സിമയ്ക്ക് നല്ല ചൊറിച്ചിലുണ്ട് അല്ലെ. ഇപ്പോൾ തണുപ്പ് കാലം കൂടി ആയപ്പോൾ നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാകുന്നുണ്ട് അല്ലെ. ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് ഇപ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പൊട്ടി ഒലിക്കുകയോ അല്ലെങ്കിൽ ചലം പോലെ അങ്ങനെ കാണുന്നുണ്ടോ, അതോ വളരെ ഹെവി ഡ്രൈനസ് സ്കെയിലിംഗ് വന്ന്? ഓക്കെ ഓക്കെ, ചൊറിഞ്ഞു കുറഞ്ഞ് പൊട്ടുകയാണ് അല്ലെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കൊളോയിഡൽ ഓട്ട്മീൽ ബാത്ത് എന്ന് പറയും. ഇത് നമുക്കിപ്പോൾ സാധാരണയായിട്ട് ഈ നാച്ചുറൽ സപ്ലിമെന്റ്സ് വിൽക്കുന്ന കടകളിൽ ചോദിച്ചാൽ കൊളോയിഡൽ ഓട്ട്മീൽ പൗഡർ എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഈ കൊളോയിഡൽ ഓട്ട്മീൽ വെള്ളത്തിൽ കലക്കി ഇതിൽ ഒന്ന് കുട്ടിയെ, നമ്മളൊരു ബാത്തബിൽ വേണമെങ്കിൽ അങ്ങനെ നിറച്ച് അതിലൊന്ന് കുട്ടിയെ കുറച്ച് സമയം ഇരുത്തുന്നത്, അതിനുശേഷം ബോഡി സാധാരണ രീതിയിൽ വാഷ് ചെയ്യുക. ഇത് ഇതിന് വളരെ ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ കുട്ടിയുടെ അവസ്ഥ നോക്കിയിട്ട് ഇതിന് ഉതകുന്ന തരത്തിലുള്ള എണ്ണകൾ, പലതരത്തിലുള്ള എണ്ണകൾ ഇതിനു വേണ്ടിയിട്ട് ലഭ്യമാണ്. അത് ഏതെണ്ണയാണ് കുട്ടിയുടെ ഇപ്പോഴുള്ള ഈ പ്രകൃതത്തിന് ഉതകുന്നത് എന്നുള്ളത് ഒരു ഡോക്ടറോടൊന്ന് ചോദിച്ച് ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് എണ്ണ ഇതിനു വേണ്ടിയിട്ട്, അതായത് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് കുട്ടിയുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്ന. പാരഫിൻ ക്രീം മാത്രം ഇതിന് ഒരു പരിഹാരമാണ് എന്ന് ധരിക്കേണ്ട. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഇത് അപ്പോൾ ഓക്കെ 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 അല്ല പാരഫിൻ ഓയിൽ
പാരഫിൻ ഓയിൽ മാത്രം എന്നുള്ള ഒരു ഇത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിന് അതാണ് ഞാൻ പ്രത്യേകിച്ചൊരു ആരോഗ്യ പരിപാടിയിലൂടെ നമ്മൾ ഇത്ര കൊച്ചു കുട്ടികൾക്ക് ഒരു മരുന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഉചിതമായിട്ടുള്ള ഒരു നടപടിയല്ല. എന്നാൽ തന്നെ പക്ഷേ ഹോം അപ്പോൾ ഹോം റെമഡീസിൽ നിങ്ങൾക്ക് ഇനി ചെയ്യാവുന്നത് ഇതേപോലെ വല്ലാത്ത കടുത്ത രീതിയിൽ ഇച്ചിങ് അനുഭവപ്പെടുകയാണെങ്കിൽ മറ്റൊരു കാര്യം ഞാൻ ഈ പറഞ്ഞ കൊളോയിഡൽ ഓട്ട്മീൽ തീർച്ചയായിട്ടും ഇച്ചിങ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായകമാകും. മറ്റൊന്ന് ചെയ്യാവുന്നത് ഈ പറഞ്ഞ വേപ്പില കേട്ടോ, വേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ, ഈ വെള്ളത്തിൽ ഈ ഒരു വെള്ളത്തിൽ കുട്ടിയെ ഒന്ന് കുളിപ്പിക്കുന്നതും പൊതുവെ ഇച്ചിങ്ങിന് വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. മൂന്ന്, ഇത് എന്ത് തരത്തിലുള്ള സോപ്പാണ് അതും അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൽ എന്ത് എന്താണ് കുളിക്കാൻ നേരത്തെ എന്താണ് തേപ്പിക്കുന്നത് സാധാരണമായിട്ട്? ഞാൻ തേക്കുന്നുണ്ട്. ആ ഓക്കെ, അപ്പോൾ ഒലിവ് ഓയിൽ തെറ്റില്ല, വെളിച്ചെണ്ണ അത്ര ഗുണപ്രദമായിട്ട് കാണാറില്ല. അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണയും മറ്റും തേച്ച് കഴുകി കളയാൻ എന്താണ് ഉപയോഗിക്കാറുള്ളത്? ഹലോ, അപ്പോൾ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ സോപ്പ് എന്നുള്ളത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്നത്ര ഒഴിവാക്കി നിൽക്കുക. ഇതിന് പകരമായിട്ട് കടലമാവ് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്, നമ്മൾ കുട്ടിക്കാലത്തെ അറിവ് വെച്ചിട്ട് ഈ ചെറുപയർപൊടി ഉപയോഗിക്കും. ചെറുപയർപൊടി ദയവ് ചെയ്ത് ഓർക്കുക, ഇത് ശരീരത്തിലെ ഡ്രൈനസ് പലപ്പോഴും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഡോക്ടർ, നമുക്ക് അടുത്തത് അല്ലെങ്കിൽ അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ വെച്ചിരുന്നതാണ് സ്കിൻ ഡിസീസ്. അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല, നമുക്ക് അടുത്ത ദിവസത്തേക്ക് അത് മാറ്റി വെച്ചാൽ. അപ്പൊ ഈ പ്രേക്ഷകരും അത് കാണുക, എന്നിട്ട് ഇത് റിലേറ്റഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മളെ വിളിക്കാവുന്നതാണ്. അപ്പൊ ഡോക്ടർ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും. നന്ദി, നമസ്കാരം.